പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഇവന്റെ മേലെ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇപ്പൊ പറ, ആരാ നീ? എന്തിനാ ഇങ്ങനെ ചെയ്ത്? മറുപടി പറയാതെ എന്താടാ ലുക്ക്? സാർ, ആക്ച്വലി എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തത് പോലും എനിക്ക് അറിയില്ല സാർ. നീ എന്താ കോമഡി ചെയ്യുന്നു? ഒരേ കാര്യം തിരിച്ചും മറച്ചും പറഞ്ഞാ ഞാൻ വിടുന്നു വിചാരിച്ചോ? ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ സാർ എന്താ തമാശ പറയുന്നത്? എന്താടാ ശബ്ദം ഉയരുന്നേ? തോലുരിച്ച് നിന്നെ ശരിയാക്കി കളയും ഞാൻ. റേപ്പ് ചെയ്യുന്നതും ചെയ്തിട്ട് ആർഗ്യൂ ചെയ്യുന്നടാ റാസ്കൾ. ഞാനെന്ത് റേപ്പിയാണ് സാർ? അവളെന്റെ ലവറാ. പിന്നെന്തിനാ അവള് കംപ്ലൈന്റ് ചെയ്തത്? ടൈം പാസിനാ. അതാണ് സാർ എനിക്ക് മനസ്സിലാവാത്തത്. അവനെന്തിനാ സംസാരിപ്പിച്ചു നോക്കുന്നത്? നിങ്ങളുടെ സ്റ്റൈലിൽ ചോദിക്കോ, അപ്പൊ ഉത്തരം പറയും. സാർ ഞാൻ പ്രോമിസ് ചെയ്ത് പറയാണ് സാർ, അവളും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. ഇതിന് എന്താണടാ സാക്ഷി? കല്യാണത്തിന് സാക്ഷിയുള്ളത് പോലെ സ്നേഹത്തിന് എവിടെയാണ് സാർ സാക്ഷി? സാറേ ഇത് ലോജിക്കാ? ഇവന്റെ കാര്യത്തിൽ തലയിട്ടാൽ നീ ജീവിതകാലം മുഴുവനും അകത്ത് കിടക്കേണ്ടി വരും. ഇക്കാലത്ത് ഫേസ്ബുക്ക്, വാട്സപ്പ്, മെസ്സേജ്, ചാറ്റിംഗ്, ഡേറ്റിംഗ്, എന്തിനെടുത്താലും സെൽഫിയും മണിക്കൂറോളം വർത്തമാനം. അതുമല്ലാണ്ട് അതിനും മേലെ പോയി ചെയ്തതൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. നീ എന്താന്ന് വെച്ചാ സാക്ഷി ഇല്ലാന്ന് എന്നോട് കഥ പറയുന്നു. സാറിന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല. സത്യം തുറന്ന് പറയാൻ. നടന്ന കാര്യം പറയാം. ഞാൻ ആഡ് ഫിലിമിന് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ആ നാട്ടിലേക്ക് പോയിരുന്നു. ഞാൻ അവിടെ എത്തിയതിനു ശേഷം എൻ്റെ അനിയത്തെ എന്നെ ഫോൺ വിളിച്ചു. ഏതായാലും നീ അത്രയും ദൂരം പോയതല്ലേ. എൻ്റെ ഫിയാൻസിയുടെ സിസ്റ്ററിനെ പോയി കണ്ടിട്ട് വന്ന് അവൾ എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്തത് കൊണ്ട് ഞാൻ അവരെ കാണാൻ പോയി. ഞാൻ ഫ്രഷ് ആയിട്ട് പോവാന്ന്. വേറെ വഴിയില്ല. എക്സ്ക്യൂസ് മീ, ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. സൂത്രത്തെ തടയാം, പക്ഷെ മൂത്രത്തെ തടയാൻ പറ്റുമോ സാറേ? ഇപ്പൊ പറഞ്ഞോളൂ സാറേ. ശ്രുതി എസ്റ്റേറ്റ്സ് അഡ്രസ്സ് പ്ലീസ്. ഡോക്ടറുടെ വീടാണോ? ഗോ സ്ട്രൈറ്റ്, ടേക്ക് ലെഫ്റ്റ്. ദേർ വിൽ ബി അപ്പ് ആൻഡ് ഡൗൺ, ഹി വിൽ ഗെറ്റ് ദേർ. ഓക്കെ. അല്ല സാർ, എന്തെങ്കിലും അസുഖമാണല്ലോ, രോഗമാണോ? ഇക്കാലത്ത് പിള്ളേർ എങ്ങനെയാണ്, രോഗം എന്താണ് പറയാറില്ല. സ്റ്റേ ട്യൂൺ ടു എഫ്എം, നിങ്ങളുടെ റേഡിയോ സിറ്റി 91.1 എഫ്എം. അവള് കാണുന്നതിന് മുമ്പേ ഇത്ര ടേണിംഗ് ആണെങ്കിലേ അവള് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ട്വിസ്റ്റ് ആയിരിക്കും. ശ്രുതി വീട്ടിൽ തന്നെയാ ഉള്ളത്, ഇപ്പൊ തന്നെ വിളിച്ചേ ഉള്ളൂ. പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് പറ്റിയടാ? ഞാൻ വരുന്ന വഴിക്ക് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. ജസ്റ്റ് ഒരു ഏഞ്ചൽ പോലെ ഉണ്ടായിരുന്നു. മനസ്സിൽ നിന്ന് മായാതിരിക്കുക. അല്ല, നിന്റെ ഡോക്ടറെ കാണാൻ സുന്ദരിയാണ്. അവള് നിനക്ക് അറിയില്ല, ഭയങ്കരിയാ. വെട്ടിക്കളയില്ലല്ലോ ചേട്ടാ. ശരി, ഒരു കാര്യം ചെയ്യും, നിനക്ക് വേണ്ടി നിന്റെ ഡോക്ടറിനെയും എനിക്ക് വേണ്ടി നിന്റെ ഏഞ്ചലിനെയും കല്യാണം കഴിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ നിനക്ക് രണ്ടുപേരെയും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഒരു കുതിരയെ ഓടിച്ച ജോക്കി എന്ന് പറയും, പക്ഷേ രണ്ടു കുതിരയുള്ള രഥം ഓടിക്കാണെങ്കിലോ മഹാരാജാവ് എന്ന് പറയും. നീ ഒരുത്തിയെ കല്യാണം കഴിച്ചാൽ നിനക്ക് ഭർത്താവായിരിക്കാം, രണ്ടെണ്ണത്തിനെ കഴിച്ചാലുണ്ടല്ലോ അവർ നിന്റെ ഭർത്താവാകും. ഓക്കെ, താങ്ക്സ് ഫോർ ദി അഡ്വൈസ്, ബൈ. ഒരു പാലസ് പോലെ ഉണ്ട്. ഡോക്ടർ ചിലപ്പോ ക്വീനെ പോലെ ഉണ്ടാവോ? ലെറ്റ്സ് സീ. ഡോക്ടർ ശ്രുതി 99%. അഭിരാം 100%. ഞാൻ അകത്ത് വന്നോട്ടെ? പറ്റില്ല എന്ന് പറഞ്ഞാ നിങ്ങൾ പോവോ? Just 42 seconds please. 42 seconds? Oh. പറയടാ. ഏയ്, നിന്റെ എൻഗേജ്മെന്റ് ഡേറ്റും എന്റെ കല്യാണ ഡേറ്റും ഫിക്സ് ചെയ്തോ? എന്താടാ ശ്രുതി, നീ കണ്ടിരുന്നോ? ഇത്ര വേഗം എല്ലാം ഉറപ്പിച്ചോ? ഏയ് അല്ലല്ല, ജസ്റ്റ് നേരിട്ട് കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്? ഞങ്ങളുടെ കല്യാണം സ്വർഗത്തിൽ എപ്പോഴേ നടന്നു കഴിഞ്ഞു. എന്നാലേ കുടുംബം എന്നുള്ള നരകത്തെ നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ശരി, ശ്രുതി എങ്ങനെയുണ്ട്? ജസ്റ്റ് ആവറേജ്. എന്റെ അത്ര കളറൊന്നുമില്ല. ശരി, എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. എടാ, ഈ കാണുന്ന കളർ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. എന്നാൽ ഈ പറയുന്ന കളർ മനസ്സിന് ലഭിച്ചാലുണ്ടല്ലോ, ജീവിതം മുഴുവൻ സന്തോഷമായിരിക്കാം. അതുപോട്ടെ, ശ്രുതി നല്ല കളറുള്ള പെൺകുട്ടിയാണല്ലോ. അതായത്
ആക്ച്വലി അകത്തേക്ക് വരൂ. ആ അതെ, ഞാൻ പിന്നെ വിളിക്കട്ടോ. വീട് അടിപൊളിയാണല്ലോ, ആരാ ഉണ്ടാക്കിയത്? മേസ്തിരി. കെട്ടാൻ പോകുന്നത് ആരെന്ന് ചോദിച്ചാ അമരെന്ന് പറയും. അതെ, ഒരു വാക്കിൽ ഇത്ര വ്യത്യാസം ഉണ്ടാവും? ഒരു വാക്കുകൊണ്ട് ജീവിതം തന്നെ മാറി മറിയും. നിങ്ങൾ വാ, മുകളിലോട്ട് പോകും. ഇത്രയും പെടുന്നോ? ഹലോ, എന്റെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതൊന്നും ആരംഭിച്ചിട്ട് പോലും ഇല്ല. അതെ, ഞാൻ വിളിച്ചത് ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്നുമില്ല. വീട്ടിലാരുമില്ലേ? ആരും കാണുന്നില്ലല്ലോ. ആരുമില്ല. അമർ പോലും ഇല്ലേ? അമർ മാത്രമല്ല, എൻടയർ ഫാമിലി അമ്പലത്തിൽ പോയിരിക്കുക. എപ്പോഴാ വരിക? മേബി നാളെ ഈവനിങ്. ഓഫ് കോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അമർ വന്നതിന് ശേഷം ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. നീ അങ്ങനത്തെ ടൈപ്പാ? ഹലോ, ഞാൻ അങ്ങനെയൊന്നല്ല പറഞ്ഞത്. അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പെണ്ണിനോട് ഇങ്ങനെ. എന്നെ കാണാൻ വേണ്ടിയില്ലേ നിങ്ങൾ വന്നത്? എന്നാ കണ്ടോ, എന്നെ കുറിച്ച് അറിയണ്ടേ? എനിക്ക് ഏത് കളറാ ഇഷ്ടം, എങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം, എങ്ങനത്തെ ഹൈ ഹീൽസാ യൂസ് ചെയ്യുന്നത്, ഏത് ബ്യൂട്ടി പാർലറിലേക്കാ പോകുന്നത് എന്നൊക്കെ അറിയണ്ടേ? നിങ്ങളുടെ ഏത് ബൈക്കാ ഉള്ളേ, പേഴ്സിൽ എത്ര പണമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്താള്ളേ, എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയണ്ടേ? ഇരുന്ന് സംസാരിച്ചാലല്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ നമുക്ക് കോഫി കുടിക്കാം, അല്ലെങ്കിൽ കാലിക്കപ്പ് കഴുകി വെച്ച് അവരവരുടെ ജോലി നോക്കാം. എന്നെ സംബന്ധിച്ച് ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു പ്ലേസ് ടൈം ഒരിക്കലും നമുക്ക് കിട്ടില്ല. നിങ്ങള് ഹനുമാൻ ഭക്തനാണോ? ഹനുമാൻ മല ഇറക്കി വെച്ചില്ല, നിങ്ങളെ ബാഗും ഇറക്കി വെച്ചില്ല. ഓ, എന്നാ വാ സംസാരിക്കാം. മഴ പെയ്തു തുടങ്ങി, ഇനി നിങ്ങൾ തുടങ്ങിക്കോ. ഓക്കേ, എന്ന ആക്ച്വലി സൂപ്പർ ഗ്രേറ്റ് എന്നൊക്കെ പറയാറുണ്ട്, ബട്ട് എനിക്ക് സിമ്പിൾ ആയിട്ടിരിക്കാൻ ഇഷ്ടം. എന്റെ പേര് അഭിരാം, എല്ലാവരും എന്നെ സ്നേഹത്തോടെ അഭി എന്ന് വിളിക്കും. പഠിച്ചത് ഡിഗ്രി ചെയ്യുന്നത് ആർട്ട് ഫിലിംസ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ സിസ്റ്റർ ആൻഡ് യുവർ ബ്രദർ, ദേ ബോത്ത് ആർ ഇൻ ലവ്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക, ആ കാര്യം തനിക്ക് അറിയാലോ. ഞാൻ ആക്ച്വലി എന്റെ ആർട്ട് ഫിലിമിന് വേണ്ടി ലൊക്കേഷൻ നോക്കാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും ദൂരം വരുന്നതല്ലേ, എന്റെ സിസ്റ്റർ വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷൂട്ടിംഗോ? ആരൊക്കെ വന്നിരിക്കുന്നേ? ഹീറോ ആരാ? എനിക്ക് ഷൂട്ടിംഗ് കാണുന്ന ഒരുപാട് ആഗ്രഹമുണ്ട്, എന്നെയും കൂടെ കൂട്ടുവോ? ഹലോ, ഇത് സിനിമ ഷൂട്ടിംഗ് ഒന്നുമല്ല, ആർട്ട് ഫിലിം. ഇതിൽ ഹീറോ ഹീറോയിൻസ് ഒന്നുമല്ല, കോൺസെപ്റ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്ത് കോൺസെപ്റ്റാ? അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ ഉറപ്പായും മനസ്സിലാവും, പറ കേക്കട്ടെ. ഓക്കേ, നിന്റെ ഇഷ്ടം. ഇമാജിൻ ടു ക്യാരക്ടേഴ്സ്, ഒരാൾ നീ ഒരാൾ ഞാൻ. ഒരു മനോഹരമായ നദി, ആ നദിയോരത്ത് മരത്തിന്റെ മുകളിൽ ഒരാൾ ഇരുന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കോടാലി വെള്ളത്തിൽ വീണല്ലോ, പാവാദിന് നീന്താൻ പോലും അറിയില്ലല്ലോ, രക്ഷിക്കാൻ ആരും ഇല്ലേ? ഓ ഗോഡ്, പ്ലീസ് സേവ് മീ, പ്ലീസ് ഹെൽപ് മീ, പ്ലീസ് ഡു സംതിങ്. ഞാനാണ് ഗംഗാദേവി. ഗംഗാദേവിയോ? ദേവിയമ്മ. ഭിക്ഷക്കാരനെ പോലെ എന്തിനാ വിളിക്കുന്നത്? ദേവിയോട് അപേക്ഷിക്കുന്ന പോലെ തോന്നിയില്ല. മാറ്റർ എന്താന്ന് കറക്റ്റ് ആയിട്ട് പറ. ദേവി, ആ കോടാലി എനിക്ക് പരമ്പര പരമ്പരയായിട്ട് കിട്ടിയ സ്വത്താ, അതിപ്പോ വെള്ളത്തിൽ വീണു, ഞാനിപ്പോ എന്താ ചെയ്യാ? ദേവി, ഡോണ്ട് ഫിയർ, ഐ എം ഹിയർ. ഇതാ നിന്റെ കോടാലി. Take this one. Hey, ഇത് എന്റെ അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നോക്ക്. No, this is not mine. You're mistaken me. എന്റെ ഇത് ബേസിക് മോഡലാണ്. This is silver. അതെയോ? അപ്പൊ ഇത് നോക്ക്. ഹാ, ഇതാണ് എന്റെ ദേവി. Thank you. Well done, ഭക്ത. നിന്റെ സത്യസന്ധത വളരെ ഇഷ്ടമായി. എന്റെ ഗിഫ്റ്റ് ആയിട്ട് ആ ഗോൾഡൻ ആക്സ് നീ വെച്ചോ. ദേവി, തരുന്നത് തരുന്നു, അതെന്തോ പറയില്ലേ, ജോയ് ആലുക്കാസിലെ സ്വർണം തരാവോ? അതിന് മാത്രം ഇതിലെന്താ സ്പെഷ്യൽ? അതിലെന്താ സ്പെഷ്യൽ എന്നോ? ജോയ് ആലുക്കാസ് എന്ന് പറഞ്ഞ പ്യൂരിറ്റി, ക്വാളിറ്റി, അക്ബർക്ക് മുദ്ര പോലും ഉണ്ടാവും. അത് മാത്രമല്ല, വിശ്വാസത്തിന്റെ അടയാളവുമാണ്. അപ്പോ ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ ആഭരണങ്ങളോ? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? കോൺസെപ്റ്റ് എങ്ങനെയുണ്ട്? ആവറേജ് ആണെന്നേ പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ച കോഫിയാണോ ചായയാണോ? കോഫി. സ്ട്രോങ് ആണോ ലൈറ്റ് ആണോ? സ്ട്രോങ്. സ്ട്രോങ് എന്ന് വെച്ചാ? സ്ട്രോങ് എന്ന് വെച്ചാ ഒരു കപ്പ് പാല്, രണ്ട് സ്പൂൺ കോഫി പൊടി, പിന്നെ ഷുഗർ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇന്ന് കിച്ചൺ താഴെയുണ്ട്, എനിക്ക് കൂടി ഇട്ടോണ്ട് വരണേ. എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്നോ? പുറത്ത് മഴ പെയ്യുമ്പോ ചെടിക്ക് എന്തിനാ വെള്ളം ഒഴിക്കുന്നേ? എന്തേ, ഒരു കുഞ്ഞുണ്ടായെന്ന് വെച്ച് കുടുംബം പോറ്റാതിരിക്കില്ലല്ലോ. ഇതും അതുപോലൊക്കെ തന്നെയാ.